ഈ മുന്നണി സമവാക്യങ്ങളും ഒപ്പം രാഷ്ട്രീയ സാഹചര്യങ്ങളും അതെങ്ങനെയാണ് മാറിമറിയാൻ പോകുന്നത്? കാരണം ഈ നിലവിലെ എൽ ഡി എഫിന്റെ നയപ്രകാരം ഒരു എം എൽ എ ഉള്ളവർക്ക് പോലും ഈ മന്ത്രിസ്ഥാനം നൽകുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു പ്രവണത അവർ കാണിക്കുന്നു. അപ്പോൾ ഈ ചെറു കക്ഷികൾ അത് എൽ ഡി എഫിനൊപ്പം തുടരാൻ അത് എൽ ഡി എഫ് ആഗ്രഹിക്കുന്നുമുണ്ട്. അത് അങ്ങനെ തന്നെ തുടർന്നാൽ അത് യു ഡി എഫിനെ എങ്ങനെയായിരിക്കും ബാധിക്കുക? ഈ ചെറുകക്ഷികളുടെ രാഷ്ട്രീയ പ്രസക്തി എന്ന് പറയുന്നത് അവരുടെ മാത്രം ശക്തി കൊണ്ട് ഏതെങ്കിലും സീറ്റുകളിൽ വിജയിക്കാൻ അവർക്ക് കഴിയും. അപ്പോ യു ഡി എഫിൽ മുസ്ലിം ലീഗിന് തനിച്ച് നിന്നാൽ പോലും ചില സീറ്റുകൾ, അല്ലെങ്കിൽ കുറെ മലപ്പുറം ജില്ലയിലെ ചില സീറ്റുകൾ അവർക്ക് തനിച്ചു പോലും ജയിക്കാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. നേരെ മറിച്ച് ഇപ്പൊ എൽ ഡി എഫിലുള്ള ഏതെങ്കിലും ഒരു കക്ഷിക്ക് അങ്ങനെ തനിച്ച് നിന്ന് ജയിക്കാൻ കഴിയുന്ന ഏതെങ്കിലും സീറ്റുകളുണ്ടോ? അതിൽ തന്നെ ഇപ്പൊ നമുക്ക് ഒരു മൂന്ന് കക്ഷികളെ വേണമെങ്കിൽ മാറ്റി നിർത്താം. സി പി എമ്മിനെ മാറ്റി, സി പി എം, സി പി ഐ, കേരള കോൺഗ്രസ് എം, അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ്, ഈ മൂന്ന് പാർട്ടികൾ ഒഴിച്ചാൽ മറ്റു പാർട്ടികൾക്കൊന്നും അങ്ങനെ വലിയൊരു വോട്ട് ബാങ്കോ അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു ജനപിന്തുണയൊന്നും ഇല്ല. അവരുടെ ആ പരിമിതമായ വോട്ടുകൾ കൂടി ഈ എൽ ഡി എഫിന്റെ ഒരു എന്താ പറയാ അടിസ്ഥാന വോട്ടുകൾക്കൊപ്പം ചേരുമ്പോൾ ഒരു പക്ഷെ അതൊരു ഒരു ഒരു ചില സീറ്റുകളിൽ, വളരെ പരിമിതമായ സീറ്റുകളിൽ വിജയ സാധ്യത വർദ്ധിപ്പിക്കാൻ ഇടയുണ്ട് എന്നതിനപ്പുറത്ത് അവരുടെ ഒരു സംഖ്യാബലം കൊണ്ട് ഇടതുമുന്നണിയുടെ സീറ്റുകളിൽ വലിയ വർധനവോ വലിയ ചോർച്ചയോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ എങ്കിലും അതിനകത്തുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് മുന്നണികൾ അതിശക്തമായി നിൽക്കുമ്പോൾ ഇവിടെ ഈ മുന്നണിക്കകത്തുള്ള സി പി എമ്മിനും കോൺഗ്രസിനും ഒരു പരിധിവരെ മുസ്ലിം ലീഗിനും ഒഴിച്ച് ബാക്കി ആർക്കും ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണിയിൽ മാത്രമേ ഞങ്ങൾ നിൽക്കൂ എന്ന വാശിയൊന്നുമില്ല. തരാതരം പോലെ അവരൊക്കെ മുന്നണികൾ മാറുകയും ആ മുന്നണി മാറ്റത്തിന് നമുക്കറിയാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ 2016 മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ നടന്നത് എന്താണെന്ന്, ബാർക്കോഴ വിവാദത്തിന് ശേഷം മാണി സാറിനെതിരെ ഏതെല്ലാം രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടന്നതെന്നും ഏതെല്ലാം രീതിയിലുള്ള തേജോവധങ്ങളും അതുപോലെ തന്നെ വ്യക്തിഹത്യകളും നടന്നതെന്നും നിയമസഭയിൽ അദ്ദേഹത്തും ബജറ്റ് അവതരിപ്പിക്കാതിരിക്കാൻ വേണ്ടി നടത്തിയ നാടകങ്ങളും അതുപോലെ കേരള രാഷ്ട്രീയം ഇന്നുവരെ കാണാത്ത, കേരള നിയമസഭ ഇന്നുവരെ കാണാത്ത എന്താ പറയാ പുറത്ത് നാടകങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് പോലും അദ്ദേഹം വൈകുന്നതിന് മുമ്പ് വളരെ കുറഞ്ഞൊരു സമയം കൊണ്ട് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച നോട്ടെണ്ണൽ യന്ത്രം എന്ന് മാത്രമല്ല കോഴമാണി, കോഴിമാണി, ഇങ്ങനെ എന്തെല്ലാം വിളികൾ വിളിച്ചു. എന്നിട്ട് ഒരു എന്താ പറയാ ഒരു ധാർമ്മിക എന്താ പറയാ പ്രതിസന്ധി ഇല്ലാതെ, സത്യത്തിൽ സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പോലെ ഒരു ഉളുപ്പും ഇല്ലാതെ ആ പാർട്ടി വളരെ പെട്ടെന്ന് സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതു മുന്നണിയുടെ ഭാഗമായി ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊന്നും, അതായത് ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു പ്രതിബദ്ധതയോ അതല്ലെന്നുണ്ടെങ്കിൽ ധാർമ്മികമായ നിലപാടുകളോ അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. ഇന്നലകൾ അവർ വളരെ പെട്ടെന്ന് മറക്കുന്നു. അവർ മറക്കുന്നതോടൊപ്പം തന്നെ അവരുടെ അണികളും അതിന് തയ്യാറാണ്. സാധാരണ കേരളത്തിലെ സാധാരണ പൊതുജനത്തിനും വളരെ മറവേ കൂടുതലാണ്. എല്ലാം വളരെ പെട്ടെന്ന് മറക്കുന്നു അല്ലെങ്കിൽ അവർ മറക്കും എന്ന ഈ വിശ്വാസമാണ് ഈ ഇത്തരം കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അതെ, അപ്പൊ അത്തരം കാര്യങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ആ ഇതിനെ വളരെ കൃത്യമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ കഴിഞ്ഞാണ് വിശേഷിപ്പിച്ചത്. കേരള കോൺഗ്രസ് എമ്മിനെ ഇടതുമുന്നണിയുടെ ഭാഗമാക്കി മത്സരിപ്പിച്ചപ്പോ അതുവരെ ഇല്ലാതിരുന്ന ഒരു ടെർമിനോളജി തന്നെ രംഗപ്രവേശനം ചെയ്തു, സോഷ്യൽ എഞ്ചിനീയറിംഗ്. അതായത് പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും സോഷ്യൽ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട്, ഏറ്റവും മകടോദാഹരണമായിട്ടാണ് അത് വാഴ്ത്തപ്പെട്ടത്. അവിടെ ഉള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് രീതിയിൽ ജയിക്കുന്നു എന്നുള്ളതല്ല, ജയിക്കുന്നു എന്നുള്ളത് മാത്രമാണ് രാഷ്ട്രീയത്തിൽ ഇപ്പോ സമീപകാലത്തായിട്ട് കൗണ്ട് ചെയ്യപ്പെടുന്നത്. അതിൽ ഏത് പിശാചുമായിട്ടും ഏത് കുട്ടിച്ചാത്തനുമായിട്ടും കൂടിച്ചേരാം, ഏത് കൂടോത്രവും ഏത് ആഭിചാരവും നടത്താം. ഇതൊക്കെയും ജയത്തിലൂടെ ഈ ഇതെല്ലാം കഴുകി കളയുകയുമാണ്. ഇതാണ് ഇപ്പോൾ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നും തെറ്റല്ല, എല്ലാം ശരിയാണ്. അപ്പോ ആ ശരിയായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉള്ള ഈ മാറ്റങ്ങളും ചാട്ടങ്ങളും ആയാറാം കയറാം കാര്യങ്ങളും ഒക്കെ പണ്ടൊക്കെ ഇത്തിരി കുറവായിരുന്നു കേരളത്തില്, പക്ഷെ ഇപ്പൊ അതിന്റെ അങ്ങേയറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഈ ഒരു സാഹചര്യത്തിൽ താങ്കൾ പറഞ്ഞ പോലെ ഈ ചെറുകക്ഷികൾ പോയാലും വന്നാലും അത് യു ഡി എഫിൽ പോകുന്നതിനെ കുറിച്ച് തടയുക, അത് തടഞ്ഞ് യു ഡി എഫിന് ഏതെങ്കിലും രീതിയിൽ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തടയുക എന്നതിനപ്പുറത്ത് അവരുടെ സാന്നിധ്യത്തെ എൽ ഡി എഫ് അത്രമേൽ ഒരു വോട്ട് ബാങ്ക് ആയിട്ടൊന്നും കാണുന്നില്ല. ഇതിനകത്ത് ഒരേ സമയം തന്നെ ഇപ്പൊ ഫുട്ബോളിൽ പറയുമല്ലോ, രണ്ട് കാര്യങ്ങൾ അങ്ങനെ പറയുന്ന ഒരു സംഗതിയുണ്ട്, ഫുട്ബോളിന്റെ ഒരു നീതി, ഒരു രീതിശാസ്ത്രം, ഗോൾ അടിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഗോൾ അടിപ്പിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഗോൾ അടിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഗോൾ തിരിച്ചു വാങ്ങാതിരിക്കുന്നത്. ജയത്തെ പലപ്പോഴും മൂന്ന് ഗോൾ അങ്ങോട്ട് അടിച്ചിട്ട് ആറ് ഗോൾ തിരിച്ചു വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ നാല് ഗോൾ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ കളി ജയം ആരുടെ ഒപ്പമാവും, സ്വാഭാവികമായിട്ട് എതിർ ടീമിന് ഒപ്പം പോകും. അതുകൊണ്ട് സ്ട്രൈക്കേഴ്സ് മാത്രം പോരാ, മിഡ്ഫീൽഡും അതുപോലെ തന്നെ ബാക്ക് ഏരിയയും അല്ലെങ്കിൽ ഡിഫൻസും സ്ട്രോങ് ആയിരിക്കണം. ഇവിടെ എൽ ഡി എഫിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ യു ഡി എഫിനെ തളർത്തുന്ന ഒരു രാഷ്ട്രീയമാണ് കഴിഞ്ഞ ആറോ ഏഴോ വർഷമായിട്ട് നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ മധ്യ തിരുവിതാംകൂറിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ദൃഷ്ടിയിൽ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന മധ്യ തിരുവിതാംകൂറും മലപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. ഈ മധ്യ തിരുവിതാംകൂറിൽ എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ഒരു പരിധിവരെ തൃശ്ശൂർ, അതിപ്പോ പോയി. ഈ നാല് ജില്ലകളിൽ കിട്ടുന്ന സീറ്റുകളാണ് യു ഡി എഫിന്റെ ഭരണ സാധ്യതയെ നിശ്ചയിച്ചത്. പക്ഷെ അതിൽ ഏറ്റവും പ്രബല കക്ഷിയായിട്ട് കോൺഗ്രസ് പ്ലസ് കേരള കോൺഗ്രസ്, ഇത് രണ്ടും ചേരുമ്പോൾ അതൊരു വിന്നിങ് കോമ്പിനേഷൻ ആയിരുന്നു. മാണി സാറും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആ നേതാക്കളുടെ ആ ഒരു തട്ടകത്തിൽ ഈ രണ്ട് കക്ഷികളും ഒരുമിച്ച് ചേരുമ്പോൾ ഇടതുമുന്നണിക്ക് ഭേദിക്കാനാവാത്ത ഒരു പൊന്നാവരം കോട്ടയായിട്ട് ഈ മേഖല മാറിയിരുന്നു. പക്ഷേ മാണി കോൺഗ്രസിനെ അടർത്തിയെടുത്ത് എൽ ഡി എഫിന്റെ ഭാഗമാക്കിയതോടെ കഴിഞ്ഞ 2016 2021 എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടു. ഒരിക്കലും തോൽക്കില്ല, എറണാകുളത്ത് ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും, ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും ഒക്കെ യു ഡി എഫിന്റെ കോട്ടകൾ ഒന്നൊന്നായിട്ട്, യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീഴുന്ന അല്ലെങ്കിൽ തകർന്നു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് ഒരു പരിധിവരെ യു ഡി എഫിന്റെ ഭരണത്തിലേക്ക് വരാനുള്ള സാധ്യത ഇല്ലാതാക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.